യുദ്ധങ്ങൾ തത്വശാസ്ത്രങ്ങളുടെയും അധികാരത്തിൻ്റെയും വംശീയതയുടെയും ഒക്കെ പേരിൽ മനുഷ്യർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അനവധി യുദ്ധങ്ങൾ മനുഷ്യ ചരിത്രത്തിൻ്റെ എക്കാലത്തെയും മൈൽ സ്റ്റോണുകളാണ്. രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രയേലിൻ്റെ അധിനിവേശ യുദ്ധം. വലിയ സംഭവങ്ങൾ, വലിയ സ്ഫോടനങ്ങൾ, വലിയ ജനസമൂഹങ്ങളുടെ പിഴുതെറിയുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും, ഇതിനിടയിൽ ഓരോ ആൾക്കൂട്ടത്തിലും ഓരോ മനുഷ്യനും ഒറ്റപ്പെട്ടു പോകുന്ന, തനിയായി പോകുന്ന വ്യക്തികളും കൂടിയാണല്ലോ. ഫലസ്തീനിൽ നിന്നുള്ള രണ്ട് മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ നമുക്ക് കാണാം, കേൾക്കാം. അബ്ദുല്ല അൽ നാമി ഗസയിൽ നിന്നുള്ള 23 വയസ്സുകാരനായ ഒരു യുവ അധ്യാപകനാണ്. അധ്യാപനത്തോടൊപ്പം അദ്ദേഹം ഫോട്ടോ ജേർണലിസ്റ്റായും ജോലി നോക്കുന്നു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? എല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? കത്തിച്ചാമ്പലാകുന്ന ഈ നഗരത്തിൽ ഞങ്ങൾക്ക് ബാക്കിയായി 14 ദിവസങ്ങളായതേയുള്ളൂ. ഗാസയുടെ ഏതാണ്ട് പകുതി ഭാഗവും ഇതിനകം തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു. അഥവാ ഈ അഗ്നിഗോളങ്ങളെ, കൊടും പട്ടിണിയെ ഞങ്ങൾ അതിജീവിച്ചാൽ പോലും എന്തുണ്ടാവും ഞങ്ങൾക്കിവിടെ ബാക്കി? അൽനാമി അതീവ ദുഃഖത്തോടെ ചോദിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗാസയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കലും ഞങ്ങളൊരു നോർമൽ ലൈഫ് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇന്നത്തെ പോലെ ദുരിതമയമായ ഒരു കാലം മുമ്പൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഓരോ മുക്കും മൂലയും ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ, യൂണിവേഴ്സിറ്റികൾ, പള്ളികൾ, ബേക്കറികൾ, ചേർച്ചുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, എന്തും ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ തെരുവുകളിലെ ചാമ്പൽ കൂനകൾ പൂർണ്ണമായും തൂത്തു മാറ്റണമെങ്കിൽ പോലും കുറഞ്ഞത് ഒരു വർഷത്തെ അധ്വാനം വേണ്ടി വരും. 7 മുമ്പ് ഗാസയിലെ യൂണിവേഴ്സിറ്റിയിൽ, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിപ്പിക്കുകയായിരുന്നു അൽ നാമി. 200 വിദ്യാർത്ഥികളുണ്ട് അദ്ദേഹത്തിന്. വൈകുന്നേരങ്ങളിൽ എഴുത്തും ഫ്രീലാൻസ് പത്രപ്രവർത്തനവും ഫോട്ടോ ജേർണലിസവും ഒക്കെയായി അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു. പക്ഷേ കണ്ണടച്ച് തുറക്കും മുമ്പേ കൺമുമ്പിൽ യുദ്ധം സംഭവിക്കുകയായിരുന്നു. എന്ന് ഇനി തൻ്റെ ക്യാമ്പസ് തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹത്തിനറിയില്ല. എന്ന് തൻ്റെ കുട്ടികൾ തിരിച്ചെത്തുമെന്നും അദ്ദേഹത്തിനറിയില്ല. 3,700 പേർ ഗസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടവരിൽ തൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഉള്ളതായി അൽ നാമി നടുക്കത്തോടെ ഓർക്കുന്നു. അവൻ വളരെ രസികനായിരുന്നു. ഇനി അവനില്ലാതെ ആ ക്ലാസ്സിൽ ചെന്ന് ഞാൻ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ എന്നേക്കുമായി വിട പറഞ്ഞ് പോയിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവിനിടയിലും അതേ രസത്തോടെയും ആവേശത്തോടെയും എനിക്കെങ്ങനെ അവൻ്റെ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാനാകും? ദക്ഷിണ ഗാസയിലെ മഗാസി റെഫ്യൂജി ക്യാമ്പിലാണ് അൽ നാമി ഇപ്പോൾ താമസിക്കുന്നത്. യുദ്ധാരംഭം മുതൽ അദ്ദേഹം അവിടെ ഡിസ്പ്ലേസ്ഡ് ആകുകയാണ്. അവിടം വിടാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധ്യമല്ല. എവിടെയും സുരക്ഷിതമല്ല. റോഡിൽ വീണ് മരിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ കിടന്ന് മരിക്കുന്നതല്ലേ എന്ന് അൽ നാമി ചോദിക്കുന്നു. യുദ്ധവിമാനങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് മേൽ ബോംബ് വർഷിക്കുന്നത്. കിഴക്ക് നിന്ന് റോക്കറ്റുകൾ, പടിഞ്ഞാറ് നിന്ന് യുദ്ധക്കപ്പലുകൾ, നിലയ്ക്കാതെ കേൾക്കുന്ന ബോംബ് സ്ഫോടന ശബ്ദങ്ങളുടെ പരമ്പര. എങ്കിലും അൽ നാമിയുടെ വാക്കുകൾ സുദൃഢമാണ്. ഈ പ്രശ്നങ്ങളെയൊക്കെ ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കിവിടം വിട്ട് പോകാൻ മറ്റൊരിടവുമില്ല. ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ അതിജീവിക്കും. അൽ നാമിയുടെ വാക്കുകൾ എല്ലാ ദുരന്തങ്ങളുടെ ദൃക്സാക്ഷ്യങ്ങൾക്കും അവസാനം. അൽ നാമിയുടെ വാക്കുകളിൽ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടമാണ്. മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നാൽ മറാം ഹുമൈദ്, ദേറ അൽ ബലാഹിലെ ഗാസ മുനമ്പിലെ ദേറ അൽ ബലാഹിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഹുമൈദ് ഇന്ന് താമസിക്കുന്നത്. അവർ ഫലസ്തീനിലെ ഗാസയിലെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകയാണ്. കഴിഞ്ഞ ദിവസം അവരെഴുതിയ ഡയറി കുറിപ്പ് നമുക്കിങ്ങനെ വായിക്കാം. നമുക്കറിയാം യുദ്ധവുമായി ബന്ധപ്പെട്ട, അപ്പോൾ നാസി യുദ്ധകാലത്തുണ്ടായ ആൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് ലോകപ്രസിദ്ധമാണ്. ഇവിടെ ഗാസയിൽ നിന്നുള്ള ഒരു ഡയറി കുറിപ്പ് കേൾക്കാം. ഞാൻ ഈ ഡയറി എഴുതാനിരുന്നപ്പോഴെല്ലാം ബോംബാക്രമണങ്ങളുടെ ശബ്ദം, ഉറ്റവരാരെങ്കിലും വിട്ടുപിരിഞ്ഞതിൻ്റെ, വെള്ളമോ വൈദ്യുതിയോ ഇൻ്റർനെറ്റോ ലഭിക്കാതെ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകളുടെ വാർത്തകൾ ഇതെന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദേർ അൽ ബലാഹിലേക്ക് മാറി താമസിക്കേണ്ടി വന്ന ശേഷം ഇന്നലെയാണ് ഞാൻ ആദ്യമായി പുറത്തിറങ്ങുന്നത്. വിവരങ്ങൾ തേടാൻ, സ്ഥിതി വിലയിരുത്താൻ ഒന്ന് നഗരത്തിലേക്ക് ഇറങ്ങി നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു.
ഇൻ്റർനെറ്റ് ലഭ്യതയുടെ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. തുടർച്ചയായ ബോംബിംഗ് കാരണം എല്ലാ നെറ്റ്വർക്കുകളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും സഹോദരനും പുറത്തേക്കിറങ്ങി. ഇത് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഗ്രോസറികൾ വാങ്ങാനുള്ള ഒരവസരമായി അവർ കണക്കാക്കി. പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വീട്ടിൽ തനിച്ചിരിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ഞങ്ങളും ഞാനും ഭർത്താവും ആങ്ങളെയും പുറത്തേക്കിറങ്ങുകയാണ്. മക്കൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ആരെങ്കിലും കൂട്ടിരിക്കണോ? എന്തും സംഭവിക്കാമോ? റെഡിയായോ മാറും? കാൽനടയായി പുറത്തേക്കിറങ്ങാൻ ഭർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു. കൂടുതൽ സുരക്ഷിതമായ യാത്രയും അതുതന്നെയാണ്. റോഡിലാണെങ്കിൽ വലിയ തിരക്കുകളും ഇല്ല. ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഞങ്ങളുടെ മുമ്പിലുള്ള റോഡ് പിന്നിട്ട് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് തിരിയുമ്പോഴേക്ക് ഒരു മാസീവ് എക്സ്പ്ലോഷൻ്റെ ശബ്ദം, ആ നഗരവീഥിയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു മഹാസ്ഫോടനമാണ് ഞങ്ങൾക്ക് തൊട്ടുമുമ്പിൽ നടന്നത്. ഞാനാകെ വിറക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ വീണ്ടും കുട്ടികളെക്കുറിച്ചുള്ള ആധി ഓടിയെത്തി. ബന്ധുക്കളുടെ ഫോൺ വന്നു തുടങ്ങി. എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തണം. ചുറ്റും തിരയടിക്കുന്ന പുക ഉയരുന്നുണ്ടായിരുന്നു. പകച്ചോടുന്ന ആളുകൾ, അസ്വസ്ഥതയാലും സംഭ്രമത്താലും വിഴുങ്ങപ്പെട്ട ഒരു നഗരം. ഏതായാലും പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാതെ തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. ജീവിതം മുന്നോട്ട് പോകണ്ടേ? തൊട്ടടുത്ത മാർക്കറ്റിലേക്ക് ഞങ്ങൾ നടന്നു. അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്ന ഉപഭോക്താക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ മാർക്കറ്റ്. ഷെൽഫുകൾ ഏറെയും കാലിയായിരുന്നു. ജോലിക്കാർ പുതിയ സാധനങ്ങൾക്ക് വേണ്ടി നോട്ടെടുക്കുന്നതും കാണാമായിരുന്നു. ഇവിടെ കാണുന്ന ആളുകളോട് സംസാരിക്കുക, അവരിൽ നിന്ന് വിവരങ്ങളെടുക്കുക എന്നുള്ള ചിന്ത ഒരു ജേർണലിസ്റ്റ് എന്ന നിലക്ക് എൻ്റെ മനസ്സിൽ സ്വാഭാവികമായും കടന്നു വന്നു. അതേസമയം തന്നെ എനിക്കറിയാം എത്രമാത്രം ദുഷ്കരമാണ് അത് എന്ന്. ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം എത്രയും വേഗം കാര്യങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തിരക്കുകളിലായിരുന്നു. കുട്ടികളുമായി സ്ത്രീകൾ വീണ്ടും കടന്നു വരുന്നുണ്ടായിരുന്നു. മാർക്കറ്റിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. അവരിൽ നിന്ന് വില പിടിച്ച പല വിവരവും ലഭിച്ചേക്കാം എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലേക്ക് ഉറവിട്ടു. ദർ അൽ ബലാഹിൽ തന്നെയാണോ നിങ്ങൾ ആദ്യം കണ്ട ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു. അഥവാ നിങ്ങൾ ഇവിടത്തേക്ക് ആട്ടി ഓടിക്കപ്പെട്ട് ഡിസ്പ്ലേസ്ഡായി ഇവിടത്തേക്ക് വന്ന ഒരാളാണോ? നിറ കൺപുഞ്ചിരിയോടെ അവർ മറുപടി പറഞ്ഞു, ഐ എം ഡിസ്പ്ലേസ്ഡ്. ഞങ്ങൾ ഒന്നും മറ്റൊന്നും ഞങ്ങൾക്കിടയിൽ കൈമാറാനുണ്ടായിരുന്നില്ല. പരസ്പരം ഹസ്തദാനം ചെയ്ത് നിറ കണ്ണുകളോടെയും മൂകമായ വാക്കുകൾ കൊണ്ടും ഞങ്ങൾ സംസാരിച്ചു പിരിഞ്ഞു. വീണ്ടും ആളുകൾ വരുന്നുണ്ടായിരുന്നു. പലരെയും ഞാൻ സമീപിച്ചെങ്കിലും പലരും മടിച്ചു തന്നു. ചിലരൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ജീവിക്കണ്ടേ? കഴിയുന്നത് പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? എത്രയും വേഗം സാധനങ്ങളും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയിൽ, പള്ളിയുടെ മുമ്പിൽ വെച്ച് അത്യാവശ്യത്തിന് ദാഹജലം പാത്രങ്ങളിൽ നിറയ്ക്കുന്ന ആളുകളെ കണ്ടു. അവരോടും ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എത്രയും വേഗം വെള്ളം സംഘടിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തിരക്കിലായിരുന്നു അവരും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്നിഗ്ധമായ ഒരു നിമിഷമായിരുന്നു. ഒരു വശത്ത് എന്നിലെ ജേർണലിസ്റ്റ്, മറുവശത്ത് വീട്ടിൽ വെള്ളമെത്തിക്കേണ്ട എന്നിലെ കുടുംബിനി. എങ്ങോട്ട് തിരിയണം, ഏത് ഓപ്ഷൻ എടുക്കണം എന്നുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. തിരിച്ചു പോകാനായോ എന്ന ഭർത്താവിൻ്റെ ചോദ്യം വന്നപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വല്ലാതെ കിടന്ന് പിടക്കുന്നുണ്ടായിരുന്നു. എല്ലാ മനുഷ്യരും, അദ്ദേഹം മറ്റൊരു പ്രൊഫഷനിലാണ്, എല്ലാ മനുഷ്യരും ഗാസയിൽ, ഞങ്ങൾ ഏത് തൊഴിലിലാണോ എന്ന വ്യത്യാസമില്ലാതെ, ഡോക്ടറാണെങ്കിലും ജേർണലിസ്റ്റ് ആണെങ്കിലും പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും എൻ ജി ഒ വർക്കറാണെങ്കിലും, എല്ലാ മനുഷ്യരും ഭീകരമായ ഒരു അധിനിവേശ യുദ്ധത്തിൻ്റെയും ആക്രമത്തിൻ്റെയും അടിയിൽ കിടന്ന് അമരുകയാണ്. ദക്ഷിണ ഗാസയിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി വന്ന ആളുകളെക്കുറിച്ച് അന്ന് പകൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും എഴുതി ഒരു പത്രത്തിലേക്കുള്ള ഒരു സ്റ്റോറി തയ്യാറാക്കാനായി ഞാനിരുന്നു. ഏതാണ്ട് ആ വർക്ക് പകുതി എത്തിയപ്പോഴാണ് അൽ അഹ്ലി അറബ് ഹോസ്പിറ്റലിൽ ബോംബ് വന്ന് വർഷിച്ച വാർത്ത ഞാൻ അറിയുന്നത്. 400-ലേറെ പേർ ആശുപത്രിയിൽ കൊല്ലപ്പെടുന്നു. ആ നടുക്കം എൻ്റെ ഹൃദയം, ആ നടുക്കത്താൽ എൻ്റെ ഹൃദയം കിടന്ന് പിടക്കുന്നുണ്ടായിരുന്നു. പാതിയായ റിപ്പോർട്ട്, ആ സ്റ്റോറി മുഴുവനാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാനതെൻ്റെ മേശപ്പുറത്തേക്ക് തന്നെ ഉപേക്ഷിച്ചു. ആ വാർത്ത സൃഷ്ടിച്ച അസാമാന്യമായ വ്യഥയിൽ
ആ ആശുപത്രിയിൽ ചെന്ന ആളുകൾക്ക്, അവിടെ ചികിത്സയിൽ മുറിവേറ്റ് കിടക്കുന്ന ആളുകൾക്ക് മുകളിൽ വന്ന് വീണ ബോംബിൻ്റെ പ്രത്യാഘാതങ്ങൾ, അവരനുഭവിച്ച മഹാദുരന്തം, ഇതൊക്കെ വാക്കുകൾക്കതീതമായ ഒരു വേദനയുടെ കൂടാരത്തിലേക്ക് എന്നെ പിടിച്ചിറക്കി. കവളിലൂടെ വലിച്ചിറങ്ങുന്ന കണ്ണീർ കുഞ്ഞുങ്ങൾ കാണാതെ തുടച്ചുകൊണ്ട് അവരെ മറോടെ ചേർത്ത് പിടിച്ച് എനിക്ക് അഭയാർത്ഥി ക്യാമ്പിൽ ഉറങ്ങാൻ കിട്ടിയ ഒരു മൂലയിലേക്ക് ഞാൻ വീണ്ടും അഭയം പ്രാപിച്ചു. എൻ്റെ മനസ്സിലും എൻ്റെ ദുസ്വപ്നങ്ങളിലും മുഴുവനും ആ ആശുപത്രിയിലെ രംഗങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല.